ഒരു പക്ഷേ ലോകത്തിന്റെ ഈ ഭാഗത്ത് ഞാൻ പ്രാർത്ഥനയെന്ന വാക്കുച്ചരിച്ചാൽ ആളുകൾ ഉടനെ തന്നെ ചിന്തിക്കുന്നത് ഒരിടത്തിരുന്ന് അവിടെയുള്ള ആരോടെങ്കിലും എന്തെങ്കിലും പറയുന്നതിനെ കുറിച്ചാണ് നിങ്ങളെ ചിലർക്ക് ലളിതമായ ഇംഗ്ലീഷ് പ്രാർത്ഥനകൾ അറിയുമായിരിക്കും നിങ്ങളിൽ ചിലർക്ക് സങ്കീർണമായ ലാറ്റിൻ അറബി സംസ്കൃതം അങ്ങനെ എന്തൊക്കെയോ തരം പ്രാർത്ഥനകൾ അറിയുമായിരിക്കും എന്നാൽ നിർഭാഗ്യവശാൽ പ്രാർത്ഥനയെ അടിസ്ഥാനപരമായി ഒരു മാർഗമായി മനസ്സിലാക്കിയിരിക്കുന്നു ഒരുതരം ദീർഘദൂര ഫോൺ കോൾ പോലെ പ്രാർത്ഥന ഒരു പ്രവൃത്തിയല്ല അത് ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു പ്രത്യേക ഗുണമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ എപ്പോഴോ ചില മിഷണറിമാർ ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശ് എന്ന് വിളിക്കുന്ന ഇന്ത്യയുടെ മധ്യഭാഗത്ത് വന്നു പിന്നെ അവർ ഗോത്ര ജില്ലകൾ തിരിയുകയായിരുന്നു കാരണം അവിടെയാണ് മതപരിവർത്തനങ്ങൾക്ക് സാധ്യതയുള്ളത് അവർ കേട്ടു അവിടെ ഒരു യോഗിയുള്ള കാര്യം അദ്ദേഹത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നുവെന്നും അദ്ദേഹം ഒരുതരം പള്ളി നിർമ്മിച്ചിരിക്കുമെന്നും അവിടെയാണ് ആളുകൾ ഒത്തുകൂടുന്നതെന്നും അവർ കരുതി നമുക്ക് പോയി നോക്കാം മത്സരം നിങ്ങൾക്കറിയാമല്ലോ അവർ അവിടെ പോയി അവരവിടെ ചെന്നപ്പോൾ അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അവിടെ പള്ളിയില്ല ഒരു വീട് പോലുമില്ല യോഗി ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയായിരുന്നു ഒരു കൗബീനം മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്നത് നഗ്നശരീരനായി അവിടെ ഇരിക്കുന്നു ഒരു വിലയുമില്ലെന്ന് തോന്നുന്ന ഒരാൾ അപ്പോൾ അവർക്ക് അല്പം പ്രചോദനം കിട്ടി ഓക്കേ ഇവിടെ അത്രയ്ക്ക് മത്സരമൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തിന് ചുറ്റും ആയിരക്കണക്കിന് ആളുകൾ വന്ന് കൂടുന്നത് അവർ കണ്ടു അവർക്ക് അതിശയമായി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ ദിവ്യശക്തി ഉണ്ടോ അതിനാൽ അങ്ങനെ അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച കിട്ടിയപ്പോൾ അവർ ചോദിച്ചു ഏതു തരം പ്രാർത്ഥനയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അദ്ദേഹം അവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഓ നിങ്ങൾ വസ്ത്രങ്ങളുള്ള മനുഷ്യരാണ് നിങ്ങൾ പ്രാർത്ഥനാ പുരുഷന്മാരാണല്ലേ വ്യക്തമായി നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രാർത്ഥനകൾ നടത്തിയിട്ടുണ്ട് ഇന്ന് നിങ്ങൾ കുറച്ച് പ്രാർത്ഥനകൾ കാണുക ഒന്നും ചെയ്യേണ്ട വെറുതെ ശ്രദ്ധിച്ചാൽ മതി അവർ പറഞ്ഞ പ്രാർത്ഥന എങ്ങനെയാണ് കാണുന്നത് അദ്ദേഹം ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പച്ചക്കറികൾ എടുത്ത് അരിയുവാനായി തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഇതാണ് പ്രാർത്ഥന വെറുതെ ശ്രദ്ധിച്ചുള്ളൂ ശ്രദ്ധയോട് നോക്കിക്കുള്ളൂ ഇതാണ് പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥന വെറുതെ വായിലൂടെ പറയുന്നതല്ല നിങ്ങളുടെ മുഴുവൻ ശരീരവും ഉപയോഗിച്ച് അതിനെ സ്വീകാര്യതയുടെ കാഴ്ചയുടെ ഒരു പ്രത്യേക മനോഭാവത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പ്രാർത്ഥന അടിസ്ഥാനപരമായി ഇവിടുത്തെ നിങ്ങളുടെ സാന്നിധ്യം വളരെ നിസ്സാരമാണെന്ന് കാണുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന നിങ്ങൾ ഈ അസ്തിത്വത്തിൽ വെറും ഒരു ധൂളീകരണം മാത്രമാണ് നാളെ രാവിലെ നിങ്ങൾ ഭൂ അപ്രത്യക്ഷമായാൽ ആരും നിങ്ങളുടെ അഭാവം അറിയില്ല നിങ്ങളുടെ ചുറ്റുമുള്ള കുറച്ചുപേരെ മൂന്ന് ദിവസം കരയും അതിനുശേഷം അവർ നിങ്ങളെ മറക്കും നിങ്ങളില്ലാതെ ബാക്കിയുള്ള അസ്തിത്വം നന്നായി തന്നെ തുടരും അങ്ങനെയല്ലേ ഇതെല്ലാം തന്നെ അപ്രത്യക്ഷമായാലും ഈ ലോകം അത്ഭുതകരമായ രീതിയിൽ നന്നായി മുന്നോട്ടു പോകും ഒരുപക്ഷെ കൂടുതൽ മെച്ചത്തോടെ അങ്ങനെയല്ലേ മനുഷ്യൻ തന്റെ ഉള്ളിൽ സൃഷ്ടിച്ച ഈ സ്വയം പ്രഖ്യാപിത പ്രാധാന്യം അതിനെ മാറ്റി നിർത്തുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലാണ് സ്വയം നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്കുള്ള പ്രാധാന്യം മാറ്റിവെക്കുവാൻ കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിലാണ് നിങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല